എട്ടാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ 58-ാമത്തെ പേജിലെ ആദ്യത്തെ രണ്ട് എക്സസൈസ് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേതെന്ന് പറയുമ്പം ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ സൈഡ്സ് ആൻഡ് അൺഈക്വൽ ആംഗിൾസ്. അത് പറഞ്ഞേക്കുന്നത് ഒരു ഹെക്സഗൺ വരയ്ക്കുക, അതിൻ്റെ സൈഡുകളെല്ലാം ഈക്വൽ ആകണം, പക്ഷേ അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആകണം എന്ന് നിർബന്ധമില്ല. ഒരു ഹെക്സഗൺ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ സൈഡെല്ലാം ഈക്വൽ ആകണം അല്ലേ. സോ ഞാൻ മൂന്ന് സെൻറ്റിമീറ്റർ വീതം ലൈൻ വരച്ചു. ഇതിന് എ ബി എന്നും ഇതിന് ഇ ഡി എന്ന് പേര് കൊടുത്തു. 3 സെൻറ്റിമീറ്റർ. എന്നിട്ട് 3 സെൻറ്റിമീറ്റർ തന്നെ കോമ്പസിൽ കുത്തി എന്ന് ബീന്ന് വരച്ചു. ആർക്ക് ഞാൻ വരച്ചു. ഓക്കെ. എന്നിട്ട് ഉണ്ടോ ഇതിന് ഞാൻ സി എഫ് എന്ന പേരും കൊടുത്തു. നമുക്ക് ഹെക്സഗൺ കിട്ടി. ഇതിൻ്റെ ആംഗിൾസ് എല്ലാം ഈക്വലല്ല, പക്ഷേ ഇതിൻ്റെ സൈഡുകളെല്ലാം ഈക്വലാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ ആംഗിൾസ് ആൻഡ് അൺഈക്വൽ സൈഡ്സ്. ഒരു ഹെക്സഗൺ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആകണം, പക്ഷേ അതിൻ്റെ സൈഡ് ഈക്വൽ ആകണം എന്ന് നിർബന്ധമില്ല. നമുക്ക് നോക്കാം. ആദ്യം എന്താ ഇഷ്ടമുള്ളൊരു ലെങ്തിൽ എ ബി വരയ്ക്കാം. ഞാൻ 4 സെൻറ്റിമീറ്റർ എടുത്തെ. എ ബി 4 സെൻറ്റിമീറ്റർ. ഓക്കെ. നമുക്കറിയാം ഹെക്സഗണ് എൻ്റെ ആംഗിൾസിനെ സംബന്ധം പറഞ്ഞ 720. അതേ ഡിവൈഡ് ബൈ എത്ര സൈഡുകളുണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പോൾ 120 കിട്ടും. അതായത് ഓരോ സൈഡ് ആംഗിൾ എന്ന് പറയുന്നത് 120 ആണ്. നമുക്ക് എന്ന് കുത്തി 120 ഇടയിലപ്പെടുത്തി. എന്നിട്ട് ഇഷ്ടമുള്ളൊരു ലെന്ത് എടുക്കുക. എൻ്റെ സൈഡ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സോ ഞാൻ 3 എടുത്തേ. ഇതിന് ഞാൻ സി എന്ന് പേര് കൊടുത്തു. ഇതുപോലെ തന്നെ വീണ്ടും കുത്തി 120 എടുക്കുക. എന്നിട്ട് ലെങ്ത് അടയാളപ്പെടുത്തുക. ഇത് ഞാൻ ഡി എന്ന് പേര് കൊടുത്തു. പിന്നെന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ആംഗിൾസ് എല്ലാം 120 ഇതായിരിക്കും. പക്ഷേ ഇതിൻ്റെ സൈഡുകളൊന്നും ഈക്വൽ അല്ല.